കഴിഞ്ഞ 2.5 വർഷത്തെ പ്രവർത്തനം അവസാനിപ്പിച്ച് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുൻപായിട്ട് കഴിഞ്ഞ 2.5 വർഷം നമ്മളെല്ലാവരും ഒന്നിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ജില്ലയിൽ. 2018 June 3 ഞാനിവിടെ ചാർജ് എടുത്തത്. നാളെ January 25 2021 ഞാൻ മറ്റൊരു പോസ്റ്റിലേക്ക് പോവുകയാണ്. മറ്റൊരു ഓഫീസർ നാളെ ഇവിടെ കളക്ടറായിട്ട് ചാർജ് എടുക്കുന്നു. ഞാൻ ഈ 2.5 വർഷത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കുറേയേറെ വിഷയങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാതിരുന്ന തരത്തിലുള്ള ഒട്ടേറെ പ്രശ്നങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. അപ്പം ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെല്ലാവരും എന്നെ പോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിരുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാവരും ആ വിഷയത്തെ ഒറ്റക്കെട്ടായിട്ട് നേരിട്ട ആൾക്കാരാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 18 വെള്ളപ്പൊക്കം, 18 ശബരിമല ക്രൈസിസ്, 19 ലോക്സഭ ഇലക്ഷൻ, 19 വെള്ളപ്പൊക്കം, 19 കോന്നി ബൈ ഇലക്ഷൻ, 19 ശബരിമല, 20 തുടക്കം മുതലുള്ള കൊറോണ. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അത്തരത്തിലുള്ളൊരു കൊറോണ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൊറോണ തുടങ്ങിയതിന് ശേഷം ഒരു പഞ്ചായത്ത് ഇലക്ഷൻ, ഒരു ശബരിമല സീസൺ. ഇത്രയാണ് ഈ 2.5 വർഷത്തിനിടയ്ക്ക് നമ്മൾ നേരിട്ട കാര്യങ്ങൾ. അതിൽ പലതും ഒരുപക്ഷെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പൊന്നു സാറേ, നിങ്ങൾ ഒരു രക്ഷയുമില്ല. രക്ഷയില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിലാണ് സ്ഥാനമെന്ന് മലയാളികൾ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കളക്ടർ നൂഹ്. അത് ഇന്നും ഇന്നലെയുമല്ല, ഒരുപക്ഷെ അധികാര കസേരയിലേക്ക് വരുമ്പോൾ പതിവിൽ നിന്ന് വിപരീതമായി ഇത്തരത്തിൽ നല്ല ഭരണാധികാരികളെ കണ്ടാൽ സ്വാഭാവികമായും ജനം അവർക്കൊപ്പം നിൽക്കും, അവർക്ക് വേണ്ടി കൈയടിക്കും, അവരെ ഹൃദയത്തിലേറ്റ്. ഇപ്പോഴതാ തന്നെ ഏറെ സ്നേഹിച്ച, തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച പത്തനംതിട്ടയിൽ നിന്നും പടിയിറങ്ങുമ്പോൾ തൊണ്ടയിടറിയും കണ്ണുതുടച്ചും നൂഹ് കരയിക്കുകയാണ്. കേരളത്തെയാകെ, പത്തനംതിട്ടക്കാരൻ മാത്രമല്ല, നെഞ്ചുപൊട്ടി മലയാളികളാകെ അവർ കളക്ടർക്ക് വേണ്ടി കരയുകയാണ്. ഹൃദയത്തിലെന്നും പത്തനംതിട്ട ഉണ്ടാകും. പത്തനംതിട്ടയ്ക്ക് മാത്രമേ ഇടമുണ്ടാകുമോ എന്ന സംശയം മലയാളികൾ ചോദിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഒരു കളക്ടറെ എല്ലാവർക്കും. ലൈവിൽ വികാരഭരിതനായി വി നൂഹ് IAS ഫേസ്ബുക്ക് ലൈവിലൂടെ പത്തനംതിട്ടയോട് വിട പറഞ്ഞ് ചുമതല ഒഴിയുന്നു. ചുമതല കൈമാറുന്നതിന് മുൻപ് നടത്തിയ ലൈവിലൂടെയാണ് പത്തനംതിട്ടക്കാരോട് പ്രിയപ്പെട്ട കളക്ടർ വിട പറഞ്ഞത്. അതും തൊണ്ടയിടറിയും കണ്ണു തുടച്ചുമായിരുന്നു കളക്ടറുടെ ഫേസ്ബുക്ക് ലൈവ്. എല്ലാ പ്രിയപ്പെട്ട പത്തനംതിട്ടക്കാർക്കും നമസ്കാരം. 2.5 വർഷത്തെ പ്രവർത്തനം അവസാനിപ്പിച്ചു പോവുകയാണ്. കഴിഞ്ഞ 2.5 വർഷം നമ്മളെല്ലാവരും ഒന്നിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 2018 June 3 ഇവിടെ ചുമതലയേൽക്കുന്നത്. 2021 January 25 മറ്റൊരു ഉത്തരവാദിത്വത്തിലേക്ക് മാറുകയാണ്. മറ്റൊരു കളക്ടർ ചുമതല ഏറ്റെടുക്കും. 2.5 വർഷം ഇവിടെ ഉണ്ടായിരുന്ന കാലയളവിൽ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ കുറേയേറെ വിഷയങ്ങൾ നമ്മൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാതിരുന്ന തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾക്ക് നേരിടേണ്ടി വന്നത്. ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നിങ്ങളെല്ലാവരും എന്നെപ്പോലെ ഇതിൻ്റെ ഭാഗമായിരുന്നവരാണ്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ആ വിഷയത്തെ നേരിട്ടവരാണ്. ചുരുക്കി പറഞ്ഞാൽ 2018 വെള്ളപ്പൊക്കം, 2018 ശബരിമല പ്രശ്നം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2019 വെള്ളപ്പൊക്കം, 2019 കോന്നി ബൈഇലക്ഷൻ, 2019 ശബരിമല, 2020 കൊറോണ, ഏറ്റവും ഒടുവിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഇത്രയുമാണ് കഴിഞ്ഞ 2.5 വർഷമായി നൂഹ് എന്ന ജില്ലാ കളക്ടറും പത്തനംതിട്ടക്കാരും ഒന്നിച്ച് നേരിട്ട കാര്യങ്ങൾ. ഇതിൽ പലതും ചരിത്രത്തിൽ മുമ്പ് ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു. കഴിഞ്ഞ 2.5 വർഷത്തിന് ഇടയ്ക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും നമ്മളെല്ലാവരും ചേർന്ന് ആ പ്രശ്നങ്ങളെ നമ്മുടെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നന്നായി നേരിട്ടു. പോകുന്നതിന് മുൻപായി ഇങ്ങനെയൊരു ലൈവ് വന്നതിൻ്റെ കാരണം ജില്ലയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് 10,000-10,000 വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് മാത്രമാണ്. ഈ ആളുകളൊക്കെ പല വേദികളിൽ വെച്ച് പലതരത്തിൽ സഹകരിച്ചിട്ടുള്ളതും സഹായിച്ചിട്ടുള്ളവരുമാണ്. ഇവരോട് എല്ലാവരെയും വിളിച്ച് നന്ദി പറയാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞിട്ട് പോകണം. പിന്നെ ഒരിക്കൽ കൂടി അവസാനമായി നിങ്ങളോടെല്ലാവരോടും ഒന്ന് സംസാരിച്ചു പോകണം എന്ന് കരുതിയാണ് ലൈവിൽ വന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ
ആയിരക്കണക്കിന് പേരുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ അറിയപ്പെടാത്ത നൂറുകണക്കിന് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മുതൽ ഓഫീസ് അറ്റൻഡർ മുതൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർ വരെയുണ്ട്. വില്ലേജ് ഓഫീസർമാരുണ്ട്, തഹസിൽദാർമാർ, ഡെപ്യൂട്ടി കളക്ടർമാർ, സബ് കളക്ടർ, എൻ്റെ ADM, അങ്ങനെ നിരവധി പേർ. വലിയൊരു ടീമിൻ്റെ വലിയൊരു വർക്കിൻ്റെ ഫലമായാണ് നമുക്ക് കുറച്ചെങ്കിലും നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്ന് ഓർമ്മിപ്പിക്കാനും ഈ ഉദ്യോഗസ്ഥൻ മറന്നിട്ടില്ല. COVID-19 വന്നത് March 7th. ഇന്നുവരെ വീട്ടിൽ പോലും പോകാതെ ജോലി ചെയ്ത ആയിരക്കണക്കിന് ഹെൽത്ത് വർക്കർമാരുണ്ട്. പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ക്വാറന്റൈൻ്റെ ചുമതല. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ക്വാറന്റൈൻ കണ്ടെയ്ൻമെൻറ് സോൺ ചുമതലയും ഫയർഫോഴ്സിനാണ് സാനിറ്റൈസേഷൻ്റെ ചുമതലയും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനോടും നന്ദിയുണ്ട്. വാർഡ് മെമ്പർമാർ മുതലുള്ള ജനപ്രതിനിധികൾ, ഒടുവിൽ ഏറ്റവും പ്രിയപ്പെട്ട MP, MLA, ജില്ലയിലുള്ള മന്ത്രിമാർ, എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് സംഘടനകൾ, എൻ്റെ അറിവ് വെച്ച് പത്തനംതിട്ട ജില്ലയിൽ ഓരോ ചെറിയ സ്ഥലത്തും സംഘടനകളുണ്ട്. വീട്ടമ്മമാരുടെ, കൊച്ചുകുട്ടികളുടെ, മുതിർന്നവരുടെ NRI സംഘടനകൾ അവരെല്ലാം കഴിയുന്ന വിധം സഹായിച്ചിട്ടുണ്ട്. 2018 മുതൽ പ്രവർത്തിച്ച് 10,000-ത്തോളം വരുന്ന വോളണ്ടിയർമാർ, ഇത്രയും ആളുകൾ ചേർന്നാണ് ജില്ലയിലെ 13 ലക്ഷം ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചത്. നന്ദി പറയുക മാത്രമല്ല, പോകുമ്പോൾ എല്ലാവരെയും ഒരു നിമിഷം ഓർത്തിട്ട് പോകാമെന്ന് കരുതി നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നതുകൊണ്ട് മാത്രം സ്വന്തമാക്കാൻ കഴിഞ്ഞ നേട്ടങ്ങളുണ്ട്. ഇനിയും ഒരുപക്ഷെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ഒരു മാതൃക. ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധികൾ വരുമ്പോൾ ചരിത്രം ഇതുവരെ കാണാത്ത ഒത്തൊരുമയോടെ നമ്മളതിനെ നേരിടുമെന്ന പാഠമാണ് കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് പഠിച്ചത്. അതുകൊണ്ട് ഇനിയും നമ്മൾക്ക് ഒന്നും ഭയപ്പെടാനില്ല. ഇതിലും വലുത് കണ്ടതാണ് പത്തനംതിട്ടക്കാർ എന്ന മനസ്സിൽ വിചാരിച്ചിട്ട് ഒറ്റക്കെട്ടായി നിന്നാൽ മതി, നമ്മൾ ഇതിലും വലിയ പ്രശ്നങ്ങൾ വന്നാലും നേരിടാൻ കഴിയും. നാടുവിട്ടൊന്നും പോകുന്നില്ല. 2.5 മണിക്കൂർ ദൂരത്തിനപ്പുറത്ത് തിരുവനന്തപുരത്തുണ്ടാകും. നമ്മളെല്ലാവരും ഒന്നിച്ചാണ് ഇനിയും പ്രവർത്തിക്കാനുണ്ടാവുക. ഞാൻ സാധാരണ ലൈവിൽ വരിക ഒന്നുകിൽ എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഉപദേശിക്കാനായിരിക്കും. അല്ലാതെ സമാധാനത്തോടെ സംസാരിച്ച ഒരു ദിവസമായിരിക്കും ഇത്. നിങ്ങളെല്ലാവരും വളരെയധികം എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. എല്ലാ സ്നേഹത്തിനും സഹായത്തിനും നന്ദി. നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം എൻ്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കളക്ടർ ചെയ്യും എന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാതിരിക്കാനാകില്ല. അങ്ങനെയൊക്കെയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുക. ഇനിയും നമ്മൾക്ക് എല്ലാവർക്കും എവിടെയെങ്കിലും വെച്ച് കാണാം. പത്തനംതിട്ടക്കാർക്ക് എല്ലാവർക്കും എൻ്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ടാകും. ഞാൻ ഏത് പദവിയിൽ എവിടെയായിരുന്നാലും എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടക്കാരാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ജില്ലയിലെ ആളുകൾ എന്ന പരിഗണനയുണ്ടാകും. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരുപാട് അനുഭവ പാഠങ്ങൾ തന്നതിന്, പത്തനംതിട്ടയിൽ നിന്ന് പോകുമ്പോൾ ഏത് പ്രതിസന്ധിയെയും നേരിടാൻ എന്നെ പഠിപ്പിച്ചതിന്, ഒത്തൊരുമിച്ച് നിന്നാൽ ഏതൊരു പ്രതിസന്ധിയെയും നേരിടാനാകുമെന്ന് പഠിച്ചതിന്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളായി നിന്നതിന് എല്ലാവർക്കും നന്ദി. ചെറിയ ടെൻഷനിൽ ഒന്നുമല്ല ഇവിടെ ഇരുന്നത്. ചെയ്ത ജോലിക്ക് പ്രതിഫലം കിട്ടിയെന്ന് തോന്നിയത് നൂറുകണക്കിന് ആളുകൾ എന്നെ കാണാൻ വന്നപ്പോഴാണ്. ഇതിനേക്കാൾ വലുതായി എന്താണ് ഒരു കളക്ടർക്ക് പറയാനുള്ളത്? ഇതിനേക്കാൾ എന്താണ് പത്തനംതിട്ടക്കാർക്ക് വേണ്ടത്? ഇതിനേക്കാൾ എന്താണ് നമ്മൾ മലയാളികൾക്ക് വേണ്ടത്? ഇത്രയും നല്ല ഒരു കളക്ടർ, വളരെ പ്രതീക്ഷയോടെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിമനോഹരമായി ഒരു ജില്ലയുടെ ഹൃദയം നേടിക്കൊണ്ട് ചെയ്തു തീർത്ത് ഇനി വരുന്നത് തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലേക്കാണ്. ഇനി കളി തിരുവനന്തപുരത്തിൻ്റെ ഗോതയിൽ. ഞങ്ങൾ തിരുവനന്തപുരത്തുകാരും കാത്തിരിക്കുകയാണ് കളക്ടറെ ഇതുപോലെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. പത്തനംതിട്ട ലോകത്തിലെ തന്നെ ഏറ്റവും, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശുദ്ധവായു കിട്ടുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ്. ഏറ്റവും ഫോറസ്റ്റ് കവറുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്. ഏറ്റവും നല്ല 3 പുഴകളുള്ള ഡിസ്ട്രിക്റ്റാണ്. ഇടയ്ക്കൊന്ന് ചെറിയൊരു വെള്ളപ്പൊക്കം തരുമെന്ന് ഉള്ളു, എന്നാലും 3 നല്ല പുഴകളുള്ള ഡിസ്ട്രിക്റ്റാണ്. ഏറ്റവും നല്ല റിലീജിയസ് സെൻറ്റേഴ്സ് ഉള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്. ഏറ്റവും വെൽത്തി ആയിട്ടുള്ള, മേ ബി നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും വെൽത്തി ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളിലൊന്നാണ് പത്തനംതിട്ട. പിന്നെ പത്തനംതിട്ടയ്ക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഏത് ഡിസ്ട്രിക്റ്റാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത്തരത്തിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും എൻ്റെ എല്ലാവിധ സഹകരണം ഉണ്ടാകും. നിങ്ങളെപ്പോൾ വിളിച്ചാലും ഞാനും അതിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 7:30 ഞാൻ നിർത്തുമെന്ന് പറഞ്ഞിരുന്നതാണ്. 2 മിനിറ്റ് കൂടി എടുക്കുകയാണ്. ഒന്ന് പറയാനുള്ളത് കോവിഡുമായി ബന്ധപ്പെട്ടതാണ്. ഉപദേശൻ്റെ സ്വഭാവമായതുകൊണ്ടാണ് ലാസ്റ്റ് 2 ഉപദേശം തരുന്നത്. കോവിഡ് നമുക്കിപ്പോഴും ചെറിയൊരു സീരിയസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമ്മളെല്ലാവരും കോവിഡിനെ പതുക്കെ മറന്ന് കോവിഡിനെ പതുക്കെ വിട്ട് പോയി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് കോവിഡ് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതുവരെ ഇന്നലെ രാവിലെയാണ് ഞാൻ അതിൻ്റെ ഫൈനൽ റിവ്യൂ എടുത്തത്. 40,500-ലധികം ആളുകൾക്ക് പത്തനംതിട്ട ജില്ലയിൽ മാത്രം കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്. അത് വലിയൊരു നമ്പറാണ്. രാജ്യത്ത്, ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ച ഒരു അസുഖമാണ്.
തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങിയതിൽ നിന്ന് ഒത്തിരി ഭേദപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. കോവിഡ് വാക്സിൻ വന്നിട്ടുണ്ട്, അതിന് വാക്സിനേഷൻ വരുന്ന ദിവസങ്ങളിൽ നമ്മളിലേക്ക് എല്ലാവർക്കും വരും. പക്ഷേ അതുവരെ നമ്മൾ കരുതേണ്ടതുണ്ട്. വാക്സിൻ എടുത്താലും മാസ്ക് വെക്കേണ്ടതുണ്ട്. കോവിഡ് ഇപ്പോഴും ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ദയവ് ചെയ്ത് കോവിഡ് നിങ്ങൾ മാസ്ക് ഉപയോഗിക്കണം എന്നുള്ളതാണ് അവസാനമായിട്ട് പറയാനുള്ളത്. നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ടും ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു. പത്തനംതിട്ടക്കാർക്ക് എന്നും എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.